എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്നാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ. ഈ ഒരു പരീക്ഷയുടെ വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു തസ്തിക അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്തെല്ലാമാണ് ഈ ഒരു തസ്തികയുടെ യോഗ്യത, ഏതൊക്കെ ജില്ലകളിലാണ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2023 10/30 ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നൽകിയിരിക്കുന്നത് 2023 November 29. നിലവിൽ നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 29. ഇനി ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 24,400 മുതൽ 55,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ചില ജില്ലകളിൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ 10 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 19 ജില്ലയിൽ 4 വാക്കൻസിയും എറണാകുളം ജില്ലയിൽ 15 വാക്കൻസിയും കോഴിക്കോട് ജില്ലയിൽ 4 വാക്കൻസിയും കാസർഗോഡ് ജില്ലയിൽ 3 വാക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെ വാക്കൻസി ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ് നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം വാക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അവിടെയും എടുക്കുക. അതായത് മറ്റ് ജില്ലകളിലും വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ യോഗ്യതകളിലേക്ക് വരാം. അതിൽ തന്നെ ആദ്യമായിട്ട് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. മിനിമം ഏജ് എന്ന് പറയുന്ന 18 അതേപോലെ തന്നെ 36 വയസ്സാണ് മാക്സിമം ഏജും പറയുന്നത്. ആ ഒരു ഏജ് കണക്കാക്കുന്നത് 2/1/1987 1/1/2005 ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് 2/1/1987 ആ ഒരു തീയതി ഉൾപ്പെടെ 1/1/2005 ആ ഒരു തീയതി ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ നമുക്കറിയാം സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ഇളവുകളൊക്കെ തന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോഴും കിട്ടുമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വ്യക്തിക്ക് 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൃത്യമായിട്ട് ഇവിടെ ആ ഒരു ഡേറ്റും പറയുന്നുണ്ട്, 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി ഒരു തസ്തികയുടെ യോഗ്യതയിലേക്ക് വരാം. യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC എക്സാമിനേഷൻ എന്നാണ് പറയുന്നത്. അതുകൂടാതെ മറ്റൊരു യോഗ്യതയും കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, പാസ് ഇൻ ലബോറട്ടറി അറ്റൻഡൻസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്റ്റഡ് ചെയ്യുന്ന ലബോറട്ടറി അറ്റൻഡൻസ് ടെസ്റ്റ് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്, നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് പാസ്സാവണമെന്നൊന്നുമില്ല, നമ്മൾ ഈ ഒരു ജോലിയിൽ കയറി നമ്മുടെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു ടെസ്റ്റ് പാസ്സായിരിക്കണം. ആ ഒരു ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ SSLC പാസ്സായാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ഇപ്പോൾ ലഭ്യമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ നിങ്ങൾ സന്ദർശിക്കുക. ഇതിലെ അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2023 12:12 ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ സെർച്ച് ചെയ്താൽ മതി, 447/2023 447/2023 വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് ജില്ലയിലാണ് ലബോറട്ടറി അസിസ്റ്റന്റ് പോലുള്ള തസ്തികകൾക്ക് കൂടുതൽ വാക്കൻസി വരിക എന്ന് കഴിഞ്ഞ നിയമനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് ചാർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കൂടുതൽ വാക്കൻസീസൊക്കെ വരുന്ന ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, നല്ലൊരു ജോലിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.